ാണ് കോഴിക്കോട് സ്വർണ്ണ വ്യാപാരിയിൽ നിന്ന് കാറിലെത്തിയ സംഘം സ്വർണം കവർന്നു. മുത്തമലം സ്വദേശി ബൈജുവാണ് കവർച്ചക്കിരയായത്. സമീർ സി മുഹമ്മദ് ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന്. സമീർ, ഇത് എത്ര സ്വർണമാണ് ഇപ്പോൾ കവർന്നിരിക്കുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? കൊടുവള്ളിയിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഓമശ്ശേരി റോഡിൽ പൊതിയോത്ത് മുത്തമ്പലത്ത് വെച്ചുകൊണ്ടാണ് സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്ന സ്വർണ്ണ വ്യാപാരിയെ തടഞ്ഞു നിർത്തി ആക്രമിച്ചുകൊണ്ട് സ്വർണം കവർന്നിരിക്കുന്നത്. മുത്തമ്പലം സ്വദേശിയായിട്ടുള്ള ബൈജുവിൽ നിന്നാണ് ഇപ്പോൾ സ്വർണം കവർച്ച ചെയ്തിരിക്കുന്നത്. 2 കിലോയോളം സ്വർണം നഷ്ടമായി എന്നാണ് ബൈജു പറയുന്നത്. തട്ടിക്കാട്ടി ഭീഷണിപ്പെടുത്തി വാഹനം തടഞ്ഞു നിർത്തുകയായിരുന്നു, തുടർന്നാണ് ആക്രമിച്ചത്. അതോടൊപ്പം ആക്രമിച്ച് വീഴ്ത്തിയ ശേഷമാണ് പിന്നീട് സ്വർണം കവർച്ച ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. സംഘം കാറിലാണ് എത്തിയിരിക്കുന്നത്. അങ്ങനെ എത്തിക്കൊണ്ട് ഈ സ്കൂട്ടറിനെ ഇടിച്ച് സൈഡിലേക്ക് മാറ്റുകയും ഒപ്പം തന്നെ കത്തി കാണിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തി സ്വർണം കവരുകയുമാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഇത്തരത്തിൽ സ്വർണമായിക്കൊണ്ട് വീട്ടിലേക്ക് മടങ്ങുന്ന ആളാണ് എന്നുള്ളത് ബിജുവിനെ സംബന്ധിച്ച് ഒരു വ്യക്തമായ ധാരണയുള്ള സംഘമാണ് ഇത്തരമൊരു പ്രവൃത്തി ചെയ്തത് എന്നുള്ള വിവരങ്ങളാണ് പോലീസിൽ നിന്ന് ലഭ്യമാവുന്നത്. സാധാരണ കടയടച്ചു പോകുമ്പോൾ അതിന്റെ സാമഗ്രികളുമായിട്ട് പോകാറുള്ളതും അതുപോലെ തന്നെ നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള സ്വർണം കയ്യിൽ കരുതുന്നതുമാണ്. അത്തരത്തിൽ കൊണ്ടുപോകാറുണ്ട് എന്ന് കൃത്യമായിട്ട് അറിയാവുന്ന സംഘമാണ് ഇതിന് പിന്നിൽ എന്നുള്ള ഒരു സംശയം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ട്. ഏതായാലും ബിജു ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ബൈജുവിന്റെ പരാതിയിൽ കൊടുവള്ളി പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഉന്മേഷ്, എന്തെങ്കിലും സൂചനകൾ കിട്ടിയിട്ടുണ്ടോ? പോലീസ് എന്തെങ്കിലും വിവരം നൽകുന്നുണ്ടോ? 2 കിലോയാണല്ലോ സ്വർണം കവർന്നിരിക്കുന്നത്. സമീർ, പോലീസിന്റെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രതികളെ സംബന്ധിച്ച് വ്യക്തമായ സൂചന പോലീസിന് ലഭ്യമായിട്ടില്ല. എങ്കിലും പരിചയക്കാർ ആവാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന കാര്യമാണ് പോലീസ് നൽകുന്ന വിവരം. ഒപ്പം തന്നെ ഈ സമീപത്തെ കടകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ ഉള്ള CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസിന്റെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കടകളിൽ നിന്ന് ലഭ്യമാവുന്ന CCTV ഫുട്ടേജുകൾ പോലീസ് ശേഖരിച്ചു വരികയാണ്. ഒപ്പം തന്നെ ഏതെങ്കിലും വിധത്തിൽ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഏതെങ്കിലും ഇടപാടുകൾ നടത്തുന്നവരോ അല്ലെങ്കിൽ സ്ഥിരമായി ഇങ്ങനെ കൊണ്ടുപോകുന്നത് കൃത്യമായിട്ട് അറിയാവുന്നവരോ ഉണ്ടോ എന്ന കാര്യം കൂടി പോലീസ് പരിശോധിച്ചു വരുന്നു. ഏതായാലും 2 കിലോയോളം സ്വർണം നഷ്ടമായി എന്നുള്ള വിവരമാണ് ഇപ്പോൾ ബൈജു ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന് നൽകിയിരിക്കുന്ന വിവരം. ഉന്മേഷ്. ശരി, സമീർ സിംഹമാണ് വിവരങ്ങൾ നൽകിയത്.